ആ റോഡ് കണ്ടാൽ നമ്മ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം? കാരണം അവരെ പോക്ക് ശരിയല്ല. ഇലക്ഷൻ ആകുമ്പോ മാത്രമേ വന്നുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഈ വീടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ആവശ്യങ്ങളൊന്നും സാധിച്ചു കിട്ടണില്ല, കിട്ടിയിട്ടില്ല. ആ റോഡ് കണ്ടാല് നമ്മ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം? ആ എന്ത് കിടപ്പണ കിടക്കണ. ഇപ്പൊ ഈ സഞ്ചയായിട്ട് ഞാനിപ്പോ അവിടെ വീണേനെ സാധനങ്ങളും വാങ്ങി വരുമ്പോ കാല് തെറ്റി. ഇതുവരെ ഓരോ പാർട്ടിക്കാരും വോട്ട് അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട്. ഈ പ്രചരണത്തിന് പോണ ജാഥ പോണ ആ വണ്ടി പ്രചരണത്തിന് ഈ സ്ഥാനാർത്ഥിനെ വെച്ചിട്ട് പോണ വണ്ടി തീപ്പിടുത്തോ. പിന്നെ നമ്മുടെ സമ്മതിദാനം എനിക്ക് ഇഷ്ടമുള്ള ഒരുക്കാൻ ചെയ്യും. അറിയാൻ പാടില്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്താണ് നിങ്ങൾക്ക്, എന്താണ് വേണ്ടത്? ആര് ജയിക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണ്? ആര് ജയിക്കണമെന്നാണ് പറയാൻ പറ്റുമോ? അതൊക്കെ ഓക്കെ. ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തയാണോ? തൃപ്തയാണോ? ഞാനെന്താ പറയാ, പറ്റിയുള്ള ABCD ഒന്നും അറിയാൻ പാടില്ല. ആവശ്യങ്ങളൊന്നും സാധിച്ചു കിട്ടണില്ല, കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോ ഇവിടെ കിടക്കണോ 10-30-35 കൊല്ലോട്ട് പട്ടയം പോലും ഇല്ല. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ ആകുമ്പോ എല്ലാരും വരും. ഇലക്ഷൻ ആകുമ്പോ മാത്രമേ വന്നുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഈ വീടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇതായി. ഇവിടുത്തെ കൗൺസിലറെടുത്ത്, CK പീറ്ററിന് ഇവിടുത്തെ കൗൺസിലർ, ഈ കൗൺസിലറെടുത്ത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളല്ല. പുള്ളി കയറിയപ്പോൾ മുതൽ ഞാൻ പറയാൻ തുടങ്ങിയത്, ഇപ്പൊ കയറി ഒരു 4 വർഷം കൊണ്ടാണ്. ഇപ്പൊ മുതൽ പറയാൻ തുടങ്ങിയത് നമ്പർ ഇടണം. എനിക്ക് 2 പിള്ളേരുള്ളതാണ്. ഇതുവരെയായിട്ട് നമ്പർ ഇട്ടിട്ടില്ല. ഒരു റേഷൻ കാർഡ് എടുക്കാൻ പറ്റിയല്ല. റേഷൻ കാർഡ് എടുക്കാൻ ചെല്ലുമ്പോൾ പറയണത് നമ്പർ വേണമെന്ന് പറയുന്നത്. ഇന്നേ വരെ പുള്ളി നടത്തിത്തരാം. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭ ഇലക്ഷൻ വന്നപ്പോൾ അന്ന് ഇവിടെ വീട്ടിൽ വന്ന് കൊച്ചിനൊക്കെ എടുത്തിട്ട് പോയപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചത് നമ്പറിൻ്റെ കാര്യം. അന്ന് ഈ ഇലക്ഷൻ സമയത്ത് സാധാരണ നടക്കണ പോലെ തന്നെ പിള്ളേരെ കളിപ്പിച്ച് നമ്മളെ മുന്നറിച്ചിട്ട് പുള്ളി പോയി. ഇപ്പോൾ പുള്ളി പറഞ്ഞു ഈ ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. ഇനി എന്ത് പറയുമെന്ന് അറിയണത്. ഇത്രയും നാളായി ഇവിടെ കരണ്ടുമില്ല, ഒന്നുമില്ല. കറണ്ട് ഇപ്പോൾ പിള്ളേരുണ്ട്, നമ്മൾ കറണ്ട് അതൊരു ഇതിൽ എടുത്തേക്കണം. അതൊക്കെ പോയാൽ പോവില്ലേ? റേഷൻ കാർഡ് ഇല്ല, അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർ ജയിച്ചു പോവും. ഇനിയിപ്പോൾ ഇപ്പോൾ ടി ജെ വിനോദ് അങ്ങനെയാണെന്ന് അറിയില്ല. ഇതെല്ലാവരും നടത്തിത്തരാന്ന് പറയണ്ട, ആരും നടത്തി തന്നില്ല. അധികാരികളുടെ മുമ്പ് പിന്നെ ഞാൻ ചെന്നതാണ്. എത്ര പ്രാവശ്യം ചെന്നതാണ്? കോർപ്പറേഷൻ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു ഇതുപോലെ ലെറ്റർ അയച്ചിട്ട് തിരിച്ചയച്ച അവരെ കോർപ്പറേഷനിൽ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ അവിടെ ഇരിക്കണ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമുക്കൊരു രേഖയോ അങ്ങനത്തെ ഇത് ഇവിടെ നിന്ന് അനുവദിച്ചു തന്നെ വന്നാലേ അല്ലേ നമുക്കിപ്പോൾ എത്ര വർഷം 20-24 വർഷം ഇവിടെ താമസിക്കുന്നത്. നമ്മുടെ പണിയും മത്സ്യ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇന്ന വരെ ഒരു ഇത് കിട്ടിയിട്ടില്ല. നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പം മെയിനായിട്ടുള്ള റോഡാണ് മെയിൻ. റോഡ് വല്ലതിനും ശരിയാക്കുക, മഴ മാറേണ്ട രക്ഷയില്ലല്ല. വിനോദ ജയിക്കണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോഴത്തെ ഭരണത്തിൽ വലിയ മോശം, കാരണം യുവാക്കളുടെ വൈറ്റത്തിലെല്ലാം അടിച്ചേക്കണം. PSC പിന്നെ PSC പിന്നെ അവർ സ്വയം ഭരണം നടത്തി അവരുടെ ആൾക്കാരെ മാത്രമല്ല ജോലിയിൽ കയറ്റിക്കൊണ്ടിരിക്കണം. ആ റാങ്ക് ലിസ്റ്റ് പിന്നെ നിങ്ങളെപ്പോലത്തെ തൊഴിലില്ലാത്ത ആൾക്കാരൊക്കെ ഇല്ലേ, എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ ആശ്രയത്തിലേ അവർ ജോലി കൊടുക്കാനായിട്ടുള്ള ഉദ്ദേശം. ഇപ്പം തന്നെ മാർക്കിൻ്റെ തട്ടിപ്പ് വേണമെന്ന് വന്നേക്കണം. അത് തന്നെ ശരിയായിട്ടുള്ള രീതിയിലില്ലേ. കോടതിയെ ശരിക്കും സ്വയമേ കേസെടുക്കേണ്ടതാണ് ഇവർക്കെതിരെ, ഇല്ലേ? നമുക്ക് വലിയ വിശ്വാസമില്ല ഈ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി. കാരണം അവരെ പോക്ക് ശരിയല്ല. ഒന്നാമത് ഏകാധിപത്യ ഭരണം പോലും പിണറായി വരണം. ഇടതുപക്ഷത്തിന് നമുക്ക് കുറ്റം പറയണല്ല, രാജഭരണം പോലും.